കൊൽക്കത്തയുടെ തെരുവുകൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു പേര് ഫാദർ സ്റ്റീഫൻ കൊവാൽസ്കി. സ്റ്റീഫൻ അച്ഛനോട് കൊൽക്കത്തയിലെ തൻ്റെ കോളനിയിലെ ഒരു കുഷ്ഠരോഗിയുടെ ഒരു ചോദ്യമുണ്ട്. സ്റ്റീഫൻ അച്ഛ, നിങ്ങളുടെ കർത്താവ് കണ്ണടച്ച് ദുഃഖിതനായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ കുഷ്ഠരോഗിയുടെ ഈ ഒരു ചോദ്യത്തിന് സ്റ്റീഫൻ അച്ഛൻ്റെ മറുപടി പ്രകാരമായിരുന്നു, ഈശോ കണ്ണടയ്ക്കുന്നത് നമ്മളെ കുറെ കൂടി വ്യക്തമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടിയാണ്. ഈശോ കണ്ണടച്ചിരിക്കുന്നത് നമ്മൾ കുറെ തീഷ്ണതയോടുകൂടെ അവിടുത്തെ നോക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പക്ഷേ ഈശോ കണ്ണു തുറന്നിരുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ നോക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു. കാരണം നമ്മുടെ കണ്ണുകൾ വിശുദ്ധമല്ല, അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയവും. നമ്മളെല്ലാവരും ഈശോയെ നോക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ചിരിക്കുന്നു. സ്റ്റീഫൻ അച്ഛൻ ഇത് പറഞ്ഞു നിർത്തിയിട്ട് ഒരു വരി കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ആ കുഷ്ഠരോഗിക്കുള്ള മറുപടിയായിട്ട് അടഞ്ഞ കണ്ണുകളിലൂടെ ഈശോ നമ്മെയും ക്ഷണിക്കുകയാണ്, ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ, ഹൃദയത്തിലുള്ള ഈശോയെ ഒന്ന് കാണാൻ, നിന്നിലുള്ള ഈശോയെ തിരിച്ചറിയാൻ, അവനോട് സംസാരിക്കാൻ, അവനെ കുറെ കൂടി സ്നേഹിക്കാൻ. തുടർന്ന് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ, അവനെ സ്നേഹിക്കുന്നതിലൂടെ കൂടെയുള്ളവരിലെ ക്രിസ്തുവിനെ കാണാൻ, അവരെ സ്നേഹിക്കാൻ, കുറെ കൂടി അവരോട് ക്ഷമിക്കാൻ. അച്ഛൻ പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും ആ കുഷ്ഠരോഗി ഇങ്ങനെയാണ് അച്ഛനോട് പറഞ്ഞത്, സ്റ്റീഫൻ അച്ഛ, അച്ഛൻ്റെ ഈശോ ഞങ്ങളുടെ കയ്യിലുള്ള തൂവാലയിലെ ചിത്രത്തിലെ ഈശോയേക്കാൾ എത്രയോ മനോഹരമാണ്. സ്റ്റീഫൻ അച്ഛ, അങ്ങയുടെ ഈശോ ഞങ്ങളുടെ കയ്യിലുള്ള ഈശോയുടെ ചിത്രങ്ങളെക്കാളും എത്രയോ മനോഹരമാണ്. സ്റ്റീഫൻ അച്ഛൻ അവസാനമായിട്ട് ആ കുഷ്ഠരോഗിയോട് പറയുന്നു, സഹോദര, നിന്റെ ഈശോയും സുന്ദരമാണ്, നീയും സുന്ദരനാണ്. കുഷ്ഠരോഗം മൂലം ഒരു കൈ അറ്റുപോയി വികലാംഗതയുടെ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരുവനെ നോക്കിക്കൊണ്ടാണ് ആ പുരോഹിതൻ പറഞ്ഞത്, സഹോദര, നിന്റെ ക്രിസ്തുവും സുന്ദരമാണ്, നീയും സുന്ദരമാണ്. സകല വിശ്വാസികളുടെയും പിതാവായ വിശുദ്ധ യൗസേ പിതാവിനെ കുറിച്ച് ഈ യൗസേ പിതാവ് വർഷത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. വിശുദ്ധ യൗസേ പിതാവ് നമ്മുടെ എല്ലാവരുടെയും, ഈ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പിതാവായി സ്വർഗം സമ്മാനിച്ചത് വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതത്തിലെ ഈ ക്രിസ്തു സൗന്ദര്യം കാരണമാണ്. വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതത്തിലെ ക്രിസ്തു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നിലുള്ള ക്രിസ്തുവിനെ കാണുവാനും ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും കൂടെയുള്ളവരിലെ ക്രിസ്തുവിനെ കണ്ട് അവരെ സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ നൽകാനും വിശുദ്ധ യൗസേ പിതാവിന് സാധിച്ചു എന്നുള്ള വസ്തുതയാണ്. മത്തായിയുടെ സുവിശേഷം 1:24 യൗസേ പിതാവ് ഉറങ്ങുകയാണ്, പിന്നീട് ഉണരുകയാണ്. വചനം നമ്മൾ വായിക്കുന്നു, നിദ്രയിൽ നിന്ന് ഉണർന്ന യൗസേപ്പ് ദൂതൻ അരുളി ചെയ്തതുപോലെ പ്രവർത്തിച്ചുവെന്ന്, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. സ്നേഹം നിറഞ്ഞവരെ, ഈ ഉണർവിന് മുൻപുള്ള നിദ്രയെന്ന് പറയുന്നത് യൗസേ പിതാവിൻ്റെ മാനുഷികമായിട്ടുള്ള ഒരു നിദ്രയല്ല, അത് ആത്മീയമായിട്ടുള്ള ഒരു നിദ്രയാണ്. കണ്ണടച്ച യൗസേ പിതാവ് പ്രാർത്ഥിക്കുകയായിരുന്നു, തൻ്റെ ഹൃദയത്തിലുള്ള ഈശോയെ ഒന്ന് നോക്കുകയായിരുന്നു, തന്നിലുള്ള ഈശോയെ ഒന്ന് തിരിച്ചറിയുകയായിരുന്നു. ആ ഒരു ക്രിസ്തു സൗന്ദര്യമാണ്, ക്രിസ്തു തിരിച്ചറിവാണ്. പരിശുദ്ധ അമ്മയിലെയും പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെയും ക്രിസ്തു സൗന്ദര്യം തിരിച്ചറിയാൻ യൗസേ പിതാവിനെ സഹായിച്ചത്. അങ്ങനെയാണ് യൗസേ പിതാവ് ഒരു കുടുംബത്തിൻ്റെ പിതാവായും ആ കുടുംബത്തിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ പിതാവായി തീരുന്നതിലൂടെ സകല വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും പിതാവായിട്ട് സ്വർഗീയ മധ്യസ്ഥനായിട്ട് മാറിയത്. നീയും ഞാനുമൊക്കെ ഈ യൗസേ പിതാവ് വർഷത്തിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മക്കൾ എന്നവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കണം, നിൻ്റെയും എൻ്റെയും ക്രിസ്തു സൗന്ദര്യം എത്രമാത്രമെന്ന്. നിന്നിലും എന്നിലും ഒതുങ്ങി നിൽക്കുന്നതാണോ നമ്മുടെ ക്രിസ്തു സൗന്ദര്യം? അല്ല. നമ്മിലെ ക്രിസ്തുവിനെ തിരിച്ചറിയാനും കൂടെയുള്ളവരിലെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവരെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കുവാനും തക്ക രീതിയിൽ നമ്മുടെ ക്രിസ്തു സൗന്ദര്യം ആത്മീയമായിട്ട് വളരണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവ് ഈ യൗസേ പിതാവ് വർഷത്തിൽ നമ്മളെ സഹായിക്കട്ടെ. ഈ യൗസേ പിതാവ് വർഷം നിന്നിലെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ആ ക്രിസ്തു സൗന്ദര്യത്തോടുകൂടെ അവരനെ നോക്കുവാൻ, അവനിലെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവന് സ്വർഗീയ കൃപകൾ, അധികം ക്ഷമ, അധികം സ്നേഹം, അധികം വിശ്വാസം, അധിക സ്വർഗീയ നന്മകൾ നൽകുന്ന
സ്വർഗീയ ജീവിതമായിട്ട് മാറട്ടെ. ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ നമ്മുടെ പിതാവിൻ്റെ വലിയ മാധ്യസ്ഥതയിലൂടെ നമ്മെ സഹായിക്കട്ടെ. ഈശോം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.